ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ജീവിതത്തിൻ്റെ പ്രയാസമേറിയ സമയങ്ങളിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് നമ്മൾ തുടർമാനമായി പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ള ഉറപ്പും നമ്മൾക്കുണ്ട്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഉത്തരം ഉടനടി ലഭിക്കാറില്ല. ആ സമയങ്ങളിൽ നമ്മൾ നമ്മുടെ പ്രത്യേക വിഷയങ്ങൾ നമുക്ക് വളരെ അടുപ്പമുള്ള ചിലരോട് നമ്മൾ പറയാറുണ്ട്. അത് ഒരുപക്ഷെ വളരെ രഹസ്യമായ വിഷയങ്ങളായിരിക്കാം. എന്നാൽ നമുക്ക് വളരെ അടുപ്പമുള്ള ആ വ്യക്തിയോട് പറയുമ്പോൾ നമുക്കൊരാശ്വാസം ലഭിക്കുകയും അത് അവരൊരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യാറുള്ളത്. എന്നാൽ ചില സമയങ്ങളിൽ ചില വ്യക്തികൾക്ക് അങ്ങനെയുള്ള വിഷയങ്ങൾ തങ്ങളിൽ തന്നെ സൂക്ഷിപ്പാൻ കഴിയുകയും കഴിയാതെ വരികയും അത് അവരിൽ നിന്ന് മറ്റുള്ള വ്യക്തികളിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ രഹസ്യമാക്കി വെക്കേണ്ട ഒരു വിഷയം ഏത് വിഷയവുമായിക്കൊള്ളട്ടെ, അത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് അറിഞ്ഞ് അതിൻ്റെ ആ സ്വഭാവം അങ്ങ് മാറുകയാണ്. ചില സന്ദർഭങ്ങളിൽ നമ്മുടെ വായ മിണ്ടാതെ അടക്കി സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ അച്ചടക്കം ആവശ്യമുള്ള ഒരു നടപടിയാണ്. അത് മിക്കവാറും പലർക്കും കഴിയാറില്ല. ദൈവവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, കൊലോസ്യ ലേഖനത്തിൻ്റെ 4:6 ആറാം വാക്യം, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്ക് എപ്രകാരമായിരിക്കും, അത് മറ്റൊരു വ്യക്തിയിലേക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്തും എന്നും നാം മനസ്സിലാക്കണമെന്ന് ദൈവത്തിന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചില വിഷയങ്ങൾ നമ്മളിൽ മാത്രം ഒതുങ്ങിയിരിക്കേണ്ടത് നമ്മളിൽ തന്നെ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ഒരു രഹസ്യമായ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളോട് സംസാരിച്ചാൽ അത് നമ്മിൽ തന്നെ സൂക്ഷിക്കുകയും നാം തന്നെ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ചില സന്ദർഭങ്ങളിൽ നാം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഈ വിഷയങ്ങൾ മറ്റ് പലരിലേക്കും പോവുകയും അങ്ങനെ പലരും അറിഞ്ഞ് ആ പ്രത്യേക വിഷയത്തിൻ്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ആ വ്യക്തിയുടെ പ്രൈവസിയെ അത് ബാധിക്കും. അതുകൊണ്ട് ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യം നമുക്കുണ്ട്. കാരണം കർത്താവ് അത് ആഗ്രഹിക്കുന്നു, നമ്മുടെ വാക്ക് എപ്പോഴും ഉപ്പിനാൽ രുചി വരുത്തിയതുപോലെ മറ്റുള്ളവർക്ക് സ്വീകാര്യമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് അപ്രകാരമായിരിക്കാൻ ശ്രമിക്കാം. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന് സ്തോത്രം.